ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു ഹെൽത്തി റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. റാഗി കൊണ്ടുള്ള, റാഗി സേമി കൊണ്ടുള്ള ഒരു ഉപ്പുമാവ്. നമുക്കിത് ഡിന്നറായിട്ടും ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആയിട്ട് കഴിക്കാം. ഷുഗറുകാർക്ക് വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ അതിന് നമുക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ ഒരു സവോള ഇതേപോലെ പൊടിയായി അരിഞ്ഞിട്ടുണ്ട്. ചെറിയൊരു കഷ്ണം ഇഞ്ചി, രണ്ട് പച്ചമുളക്, ഇതൊക്കെ ഇങ്ങനെ പൊടിയായി അരിഞ്ഞതാണ്. പിന്നെ ഒരു ടീസ്പൂൺ കടുക്, ഒരര ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ്, രണ്ട് വറ്റൽ മുളക്, പിന്നെ നമുക്ക് വേണ്ടത് വെളിച്ചെണ്ണ. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ സൺഫ്ലവർ ഓയിലും എടുക്കാം. പിന്നെ നമ്മുടെ മെയിൻ ഇന്നത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ റാഗി സേമിയ. ഇതാണ് റാഗി സേമിയ, അതായത് ഫിംഗർ മില്ലറ്റ്. അനിൽ സേമിയയുടെ പാക്കറ്റാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടില്ല. ഞങ്ങൾക്കിതാണ് ഇവിടെ കിട്ടാറ്. അപ്പം ഞാൻ ഇതാണ് വാങ്ങാറ്. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉപ്പുമാവാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യം തന്നെ ഒരു കടായി ഞാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. കടായി ചൂടായി. നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു ടീസ്പൂൺ കടുക്. കടുക് നന്നായി പൊട്ടി തുടങ്ങിയാൽ ഒരര ടീസ്പൂൺ ഉഴുന്ന് പരിപ്പിടാം. ഇനി നമുക്ക് നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള രണ്ട് വറ്റൽ മുളക് ഒടിച്ചിടാം. പിന്നെ അരിഞ്ഞു വെച്ചിട്ടുള്ള സവോള, പച്ചമുളക്, ഇഞ്ചി ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ചെറുതായിട്ട് നമ്മുടെ സവോള ഒന്ന് കളർ മാറണം, ഒരു ലൈറ്റ് പിങ്ക് കളർ ആവുന്നവരെ. നമ്മൾ സാധാരണ ഉപ്പുമാവ് ഉണ്ടാക്കുന്ന പോലെ തന്നെ വഴറ്റിയതിന് ശേഷം അതിലേക്ക് ഞാനൊരു രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇവിടെ ഞാൻ 250 ഗ്രാം സേമിയാണ് എടുത്തിട്ടുള്ളത്, റാഗി സേമിയ. അപ്പോൾ രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു, പാകത്തിനുള്ള ഉപ്പ് ചേർത്തു. ഇനി നമുക്കിത് സേമിയ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ടതിന് ശേഷം ആ വെള്ളമൊക്കെ സേമിയ വലിച്ചെടുക്കും. അപ്പോൾ കുറച്ചൊന്ന് ഡ്രൈ ആയ പോലെ, ഒരു സെമി സോളിഡ് പോലെ ആവും. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഒരു 5 to 10 മിനിറ്റ് അടച്ച് വെച്ചിട്ട് ഒരു ലോ ഫ്ലെയിമിൽ ഒരു 5 to 10 മിനിറ്റ് ഇങ്ങനെ അടച്ച് വേവിക്കാം. അപ്പോൾ ആ വെള്ളമൊക്കെ നന്നായിട്ട് സേമിയ വലിച്ചെടുത്ത് നല്ല ഡ്രൈ ആയിട്ട് കിട്ടിയിട്ട്. ശരിക്കും നല്ലൊരു ടേസ്റ്റി ഉപ്പുമാവാണ് കേട്ടോ. നമ്മൾ സാധാരണ ഷുഗറുകാർക്കൊക്കെ ഗോതമ്പ് ദോശ, ചപ്പാത്തി അങ്ങനെയൊന്നും ഉണ്ടാക്കാതെ ഇത് ഇടയ്ക്ക് ഇതിങ്ങനെ ഒരു വെറൈറ്റി ആയിരുന്നു. നമുക്കും കഴിക്കാം, ഷുഗറുകാർക്ക് എന്ന് മാത്രമല്ല നമുക്കും കഴിക്കാം. അപ്പോൾ ഇത് തീർച്ചയായിട്ടും എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്നെ അറിയിക്കുക. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആ കൂടെ തന്നെ കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. ഇനിയും ഇതുപോലത്തെ നല്ല റെസിപ്പിയുമായിട്ട് വരാം. അൻ്റിൽ ദെൻ ബൈ.